ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം വഴികൾ തെരഞ്ഞെടുക്കുന്ന വേറെ ജീവികൾ കാണില്ല നമ്മുടെ തവളകള് ഫ്രോക്സ് ടോട്ട്സ് ഇതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ചിലത് വായിലൂടെ പ്രസവിക്കും മറ്റു ചിലത് മുട്ടകളെ കാലിൽ കൊണ്ടു നടക്കും എങ്കിൽ മറ്റു ചിലർ മുട്ടകളെ സ്വന്തം ബാക്കിൽ വെച്ച് അല്ലെങ്കിൽ പുറത്ത് വെച്ച് പ്രസവിക്കും സൂറിനാം ടോട്ട്സ് അല്ലെങ്കിൽ പിപ്പ ടോട്സ് എന്നറിയപ്പെടുന്ന ഇവ ഇവയുടെ മേറ്റിങ്ങിന് ശേഷം പുറത്തു വരുന്ന എഗുകള് ഫീമെയിലിന്റെ പുറത്ത് ഉൾ ചേർത്ത് വയ്ക്കുന്നു മെയിലാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മുട്ടകൾക്ക് ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സബ്സ്റ്റൻസ് സിക്രിട്ട് ചെയ്യുന്നു അത് ഈ മുട്ടകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആവുകയും ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ബാക്കിൽ ഇത്രയധികം മുട്ടകൾ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാനേ കഴിയില്ല പക്ഷെ മൂന്ന് മുതൽ അഞ്ചു മാസങ്ങൾക്ക് ശേഷം ഈ അമ്മത്തവളയുടെ പുറകിൽ നിന്ന് ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് പുറത്തു വരുന്ന പോലെ ഈ കുഞ്ഞുങ്ങളുടെ ലാർവകൾ പുറത്തു വരുന്നു വട്ട് എ വണ്ടർഫുൾ ക്രീച്ചർ